ഞാൻ പറയാം, ശശി തരൂര് കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഞാനിത് പഠിച്ചിട്ടില്ല എന്ന്. ഞാൻ അദ്ദേഹത്തിന് വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പഠിച്ച യു ഡി എഫ് പഠിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി. അദ്ദേഹം ഇന്നലെ എനിക്കൊരു മറുപടി അയച്ചു. ആ മറുപടിയിൽ അദ്ദേഹം യു ഡി എഫ് ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ പദ്ധതിക്ക് എതിരായിട്ടുള്ള നിലപാടും എടുത്തിട്ടില്ല. ഞാനത് പഠിക്കാൻ വേണ്ടിയിരുന്നതാണ്. യു ഡി എഫ് ഇത്രയും നന്നായി ആഴത്തിൽ ഇത് പഠനം നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ എന്നെ അറിയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുയർത്തിയ ഈ ചോദ്യങ്ങളോട് സമാനമായി തന്നെ അദ്ദേഹം ആ ചോദ്യങ്ങൾ ഉയർത്തുകയും ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇത് പഠനം നടത്തുകയും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിനെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ലേറ്റസ്റ്റ് വിവരം. ശശി തരൂർ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, കേരളയിലെ സംബന്ധിച്ച് കേരളത്തിലെ യു ഡി എഫ് വിശദമായ പഠനം നടത്തി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരാളും ആ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പകരം സിൽവർ ലൈനിലും വർഗീയത കുത്തിയിറക്കുകയാണ്. സി പി എം വീടുകളിൽ കൊടുക്കുന്ന ലഘുലേഖയിൽ എഴുതിയിരിക്കുന്നത് എന്താ? യു ഡി എഫും ബി ജെ പി ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി റെയിലിനെ തകർക്കാൻ നോക്കുന്നത്. ഞങ്ങളെവിടെയാണ് ബി ജെ പി ആയിട്ട് കൂട്ടുകൂടിയത്? ഞങ്ങളെവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂടിയത്? യു ഡി എഫ് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് നടത്തിയ സമരമാണ്. ഞങ്ങൾ ഒരാളെയും കൂട്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, 200,000 കോടിയോളം രൂപ ചെലവാകുന്ന ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഗാ പ്രോജക്റ്റ് എന്ന് സർക്കാർ അഭിമാനിക്കുന്ന ഈ പദ്ധതി 2 മണിക്കൂർ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചിട്ട് അതിന് തയ്യാറാകാത്ത ആളാണ്. ഇപ്പോൾ ലഘുലേഖ വിതരണം നടത്തുകയാണ് വീടുകളിൽ. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ല. ഇത് തട്ടിക്കൂട്ടിയ പദ്ധതിയാണ്. ഇതിൻ്റെ സർവേ, ഇതിൻ്റെ പദ്ധതി ഇവിടെ പഠനം നടത്തിയ സിസ്റ്റർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയുടെ ആൾ തന്നെ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഇത് തട്ടിക്കൂട്ടിയ ഡി പി ആർ ആണ്. ഒരു ഡി പി ആർ പോലും പുറത്തുവിടാതെ, ഒരു സർവേ നടത്താതെ, എസ്റ്റിമേറ്റ് ഇല്ലാതെ, ഒരു പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ, അതുപോലെ സാമൂഹികാഘാത പഠനം നടത്താതെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ, റെയിൽവേയുടെ അനുമതിയില്ലാതെ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്, ഹൈക്കോടതി പറഞ്ഞു കേരളയിലെന്നും പറഞ്ഞിട്ട് കല്ലിടരുത്. അപ്പോൾ പറയുകയാണ് കേരളയിലെന്ന് പറഞ്ഞിട്ട് കല്ലിടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് വേറെ കരിങ്കല്ലിടുമെന്ന് ഹൈക്കോടതിയെ വരെ പരിഹസിക്കുകയാണ് ഗവൺമെൻറ്. കോടതി പറഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും ആകാതെ നിങ്ങൾ വേണേൽ സർവേ നടത്തിക്കോ, പക്ഷേ കല്ലിടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. കോടതി കൃത്യമായി ഉത്തരവ് കൊടുത്തു. നിയമ വിരുദ്ധമായിട്ടാണ് കല്ലിട്ടത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായവും കൂടി കോടതി ശരിവെച്ചു. എന്നിട്ട് പറയും കല്ലിടരുന്നാണ് പറഞ്ഞേക്കണത്, കരിങ്കല്ലിടാന്നാണ്, കുറ്റിയിടരുന്നാണ് കരിങ്കല്ലിടാന്ന് പറയുന്നത്. കോടതി വരെ പരിഹസിക്കുകയാണ്. ഇത് എല്ലാത്തിലും വർഗീയത കുത്തി നിറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കേരളയിൽ വേണ്ട എന്നുള്ള ശക്തമായ നിലപാട് യു ഡി എഫ് പരിപാടി കാരണം ചോദിക്കാൻ കാരണം ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ചർച്ചയാകാം എന്നൊരു നിലപാടിലേക്ക് വന്നിരിക്കുക. അല്ലല്ല, ഞങ്ങളിത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നും മാറി പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യം മുതൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഏതാണ് മറുപടി പറയേണ്ട പ്ലാറ്റ്ഫോം? നിയമസഭ. നിയമസഭയിൽ തയ്യാറായില്ല, മിണ്ടി കൊടുത്തിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം നടത്തിയിരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ഞങ്ങളെ ഈ ചോദിച്ചിരിക്കുന്ന ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഒന്ന് എഴുതി കൊണ്ടൊന്ന് വായിക്കാനെങ്കിലും പാടില്ലേ? അപ്പോൾ പറയില്ല, ഉത്തരം പറയാൻ തരില്ല. അപ്പോൾ അത് പറയട്ടെ, അത് പറഞ്ഞ് ഞങ്ങൾ ഒരു പദ്ധതിക്ക് എതിരല്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും ഒരു പാർട്ടിയും ഇതുപോലെ പഠനം നടത്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. കമ്മിറ്റി 4 സ്ഥലത്ത് പബ്ലിക് ഹിയറിംഗ് നടത്തി, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിച്ചു, ഒരു ഡോക്യുമെൻ്റ് തന്നു. ആ ഡോക്യുമെൻ്റ് യു ഡി എഫിലെ വിവിധ കക്ഷികൾ ചർച്ച ചെയ്തു, 2ാമത് യോഗം ചേർന്ന് തീരുമാനിച്ചു, എന്നിട്ടാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. എന്നിട്ടാണ് ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള ഒരു സമരം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ എടുത്തിയാടിയൊന്നും സമരം പ്രഖ്യാപിക്കുന്ന ആളല്ല. ഞങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു വികസന പദ്ധതിക്കും എതിരല്ല. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ 200,000 കോടിയോളം രൂപ എവിടെ നിന്ന് വരും? മെട്രോ തന്നെ ഇപ്പോൾ ഏകദേശം 1 കോടിയോളം രൂപ കടമാണ് ഡെയിലി. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ ഞാൻ ചോദിക്കട്ടെ, സി പി എം ഇപ്പോൾ ഞങ്ങളെ വികസന വിരുദ്ധരെന്ന് പറയുന്നുണ്ടല്ലോ. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാൻ പോയി കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് ഏറ്റവും വലിയ സമരം ചെയ്ത പാർട്ടി ഏതാ? സി പി എം.
സീതാറാം യെച്ചൂരിയുടെ ട്വിറ്റർ, അദ്ദേഹം ട്വിറ്ററിലൂടെ അയച്ച ട്വീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പദ്ധതി ജനങ്ങളെ വലിയാതരാക്കാനുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി ഒരു കാരണവശാലും പാടില്ല എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ നടക്കുന്ന, ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന രണ്ട് സെൻറ്ററുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബുള്ളറ്റ് ട്രെയിനാണ് അഹമ്മദാബാദും മുംബൈ. അതിനെ ഏറ്റവും ശക്തിയായി എതിർത്തത് സീതാറാം യെച്ചൂരിയും CPM ആ സെൻട്രൽ കമ്മിറ്റിയുമാണ്. എന്നിട്ട് ഇവര് നമ്മളിവിടെ വികസന വിരുദ്ധരാണെന്ന് പ്രസംഗിക്കുകയാണ്. നാണമുണ്ടോ അവർക്ക് പറയാ? അല്ലല്ല, കേരളിനോട് ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങൾ നിയമസഭയിലും പറഞ്ഞത് പുറത്തും പറഞ്ഞതിൽ ഒരു വ്യത്യാസമില്ല. ഞങ്ങൾ പറഞ്ഞു ഒരു ഉപാധിയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ, ആറ് ചോദ്യങ്ങളാണ്. ആ ആറ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഞങ്ങൾ സമരവുമായി ഞങ്ങൾ രംഗത്തിറങ്ങിയത്. ഈ ലൈൻ കടന്നു പോകുന്ന കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും ഞങ്ങൾ ജനകീയ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനകീയ സമിതികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തെ തകർക്കുന്ന പദ്ധതിയാണ്, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ കേരളത്തിലെ. അതുകൊണ്ടാണല്ലോ ഉത്തരം പറയാത്തത്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനെ എതിർത്ത CPM ഇപ്പം ഞങ്ങളെ വികസന വിരുദ്ധരെന്ന് വിളിക്കുന്നതിലെ തമാശ എല്ലാവർക്കും മനസ്സിലാവും. ജനപ്രതിനിധികളോട് ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ സഭയിലെ നിയമസഭ, ആ നിയമസഭയിൽ ഞങ്ങൾ 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ ചോദിച്ചിട്ട് തന്നില്ല. ഞങ്ങൾ 5 പേര് സംസാരിക്കുമ്പോൾ 10 പേർക്ക് ഭരണകക്ഷിയുടെ അവസരം കിട്ടും ഈ 2 മണിക്കൂറിൽ. ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് 30-40 മിനിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം മറുപടി പറയാനുള്ള അവസരമുണ്ട്, മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്, പക്ഷേ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയാൽ ഞങ്ങളെ ജനം വിചാരണ ചെയ്യും, കേരളത്തിലെ പ്രതിപക്ഷത്തെ ജനം വിചാരണ ചെയ്യും. ഇവർക്ക് ഈ അതിക്രമത്തിന് ഇവരൊക്കെ കൂട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും ജനങ്ങളോട്. ആ ഞാനിപ്പോൾ 3 ദിവസമായി ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായത്? എവിടെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ഏത് പ്ലാറ്റ്ഫോമിൽ? മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂടിയിരിക്കുന്ന 5-6 പേര് കൂടി ചർച്ച ചെയ്താൽ പോരല്ലോ. അല്ലെങ്കിൽ ഇത് ഇതിന് താല്പര്യമുള്ള ചില കമ്പനികൾ വരുന്നുണ്ട്, ആ കമ്പനികളുടെ പ്രതിനിധികളായിട്ട് മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതിയാണ്, പാരിസ്ഥിതികമായ പ്രശ്നം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്, കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കുന്ന പദ്ധതിയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പദ്ധതിയാണ്, സാമൂഹികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇവർ പറഞ്ഞു ഞങ്ങൾ വർഗീയത പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വർഗീയ സംഘടനയാണോ? ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ വിഷയം ഏറ്റവും നന്നായി പഠിച്ചിട്ടൊരു ഡോക്യുമെൻ്റ് ഇറക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. അത് വർഗീയ സംഘടനയാണോ? CPI വർഗീയ സംഘടനയാണോ? CPI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? CPI പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൻ്റെ DPR എങ്കിലും പുറത്തു വിടണം, ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടെന്ന്. ഞങ്ങളത് തന്നെയല്ലേ പറഞ്ഞത്? CPI വർഗീയ സംഘടനയാണ്. അപ്പോൾ കേരളത്തിനെതിരായി സമരം ചെയ്താൽ മാവോയിസ്റ്റാണ്, വർഗീയതയാണ്, ദേശവിരുദ്ധ. ഇത് തന്നെ മോഡിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡിയെ വിമർശിച്ചാൽ മോഡി പറയുന്നത് രാജ്യദ്രോഹികളാണ്, ദേശവിരുദ്ധന്മാരാണ്. മോഡിയുടെ വേറെ രൂപമാണ് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത് ഈ ഏകാധിപതികളുടെ പൊതു സ്വഭാവമാണ്. അവരെന്തെങ്കിലും കൊണ്ടുവരും, ആരെങ്കിലും ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും പറയുന്നിട്ട് എന്തെങ്കിലും പരിപാടി കൊണ്ടുവരും, അതിനെ വിമർശിക്കാൻ പാടില്ല, അത് ചർച്ച ചെയ്യാൻ പാടില്ല. ആ ചർച്ച ചെയ്യാതെ തീരുമാനം എടുക്കണമെങ്കിൽ സ്വന്തം പാർട്ടിയിലെടുത്താൽ മതി. കേരളത്തിൽ ചർച്ച ചെയ്യാതെ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഒരു കാര്യം പറ്റില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് ഇവർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഒഴിഞ്ഞു മാറുന്നത്. പക്ഷേ ശശി തരൂർ പറയുന്നത് അങ്ങനെയല്ല, മികച്ച ഭരണ മികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവുമാണ് കേരള മുഖ്യമന്ത്രി. ഞാൻ പറയാം, ശശി തരൂര് കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഞാനിത് പഠിച്ചിട്ടില്ല എന്ന്. ഞാൻ അദ്ദേഹത്തിന് വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പഠിച്ച UDF പഠിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി. അദ്ദേഹം ഇന്നലെ എനിക്കൊരു മറുപടി അയച്ചു. ആ മറുപടിയിൽ അദ്ദേഹം UDF ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്, ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല, ഞാൻ പദ്ധതിക്ക് എതിരായിട്ടുള്ള നിലപാടും എടുത്തിട്ടില്ല. ഞാനത് പഠിക്കാൻ വേണ്ടിയിരുന്നതാണ്. UDF ഇത്രയും നന്നായി ആഴത്തിൽ ഇത് പഠനം നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ എന്നെ അറിയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുയർത്തിയ ഈ ചോദ്യങ്ങളോട് സമാനമായി തന്നെ അദ്ദേഹം ആ ചോദ്യങ്ങൾ ഉയർത്തുകയും
ഫിറ്റാണ് വികസന വിരുദ്ധതയുടെ തൊപ്പി അത് വെച്ചുകൊണ്ട് നടന്നാൽ മതി ഞങ്ങളെ പറയണ്ട